എടിഎം കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സിജിഎം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ എടിഎം സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ എടിഎമ്മിലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ എടിഎമ്മിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. വിയൂർ ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27 പുലർച്ചെയിലാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്തത്. 65 ലക്ഷം രൂപ കവർന്നിരുന്നു. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിലെ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ മുഗൾ ജ്വല്ലറി. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്, 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്, വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ, 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല, ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം, 10 ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്, പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.